ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ആനേനാണ് കൊടുത്തിട്ടുള്ളത്. ആന എന്ന് പറയുമ്പോൾ ഒരു ആനക്കുട്ടി. അപ്പൊ അതിൻ്റെതായ കുസൃതികളൊക്കെ ആൾക്കുണ്ട്. അപ്പൊ ആളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടുണ്ട് ആള്. നിങ്ങൾക്ക് എന്തായാലും ആളെ പരിചയപ്പെടുത്തി തരാം. വാ. ആള് നടന്നു പോയിട്ടുള്ള വഴി കേട്ടോ അത്. കേട്ടോ, അപ്പൊ ഇവിടെ എവിടെയായിട്ടുണ്ട് ആള്? ആ അതാട്ടോ, നമ്മളെ കണ്ടപ്പോ ഒന്ന് സ്റ്റെക്ക് ആയിട്ട് നിൽക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആന. ഇപ്പൊ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനയാണ്. അപ്പൊ മണ്ണുകൊണ്ട് നമ്മുടെ പുതിയൊരു പരീക്ഷണം ആയിരുന്നു ഈ ഒരു ആന. ഇങ്ങനെ നാല് കാലിൽ നിൽക്കാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിന് നമ്മളിതാ നല്ല കനമുള്ള ഒരു മുട്ടി എടുത്തിട്ടുണ്ട്. ഒരു നാല് കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് നാല് കൊമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇനിതാ ഇവനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതുവരെ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്തു പോന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ സ്റ്റച്ചപ്പ് നോക്കിയറിയാം, നമ്മുടെ മണ്ണിന്ന് നല്ല വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലിപ്പോഴും മണ്ണ് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിൽ നമുക്ക് ചെറിയൊരു പണി കൂടി എടുക്കാണ്ട്, അപ്പൊ വലിയ വ്യത്യസ്തമല്ലാത്ത നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണം ഇതിൽ ശ്രമിക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നല്ല, നല്ല ഉണങ്ങിയിട്ടുള്ളതാ. ഇത്രയും കവുങ്ങുമ്പട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓല മാത്രം നമ്മൾ ചീന്തിരിക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഒരു സൈസ് നമ്മളിതിൽ വരുത്തണം. അങ്ങനെ മൊത്തത്തിൽ ഇതാ നമ്മളൊരു ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആനയുടെ രൂപം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്നും പറയാം, എന്നാൽ ഇല്ലയെന്നും പറയാം. എന്തായാലും നമ്മുടെ സ്ട്രെച്ചർ ഇതാ നല്ല ഉറപ്പിൽ തന്നെ നല്ല ആനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനൊന്ന് മണ്ണോണ്ട് പൊതിയാൻ പോവാണ്. കുറച്ച് ഇഴുക്കുള്ള മണ്ണ് കൂടി എടുക്കാം. ഇനി ഇത് ഇതിൻ്റെ മുകളിൽ നിർത്തലാണ് ഒരു പണിയുള്ളത്. നോക്കി നോക്കാം, ചിലപ്പോൾ നിൽക്കും. ആ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി സൈഡിക്കൊക്കെ എന്താ ലെവലെന്ന് വെച്ച് നോക്കിയാൽ കേട്ടോ പറയാൻ പറ്റുള്ളൂ. സൈഡിലും പിടിച്ച് നിൽക്കണൊക്കെ ഉണ്ട്, പക്ഷെ മണ്ണ് കൂടുന്നതിനനുസരിച്ച് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഏകദേശം ഒരു ആനയുടെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെച്ച മണ്ണൊന്ന് ഇളകി പോവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ഭാഗത്തൊക്കെ നമ്മൾ മണ്ണ് വെക്കുമ്പോൾ ഇങ്ങനെ ഇളകി വീണായിരുന്നു. അവിടെയൊക്കെ ഒന്ന് കയർ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് മണ്ണ് വീഴാതിരിക്കാം. മുഖത്ത് കുറേ മണ്ണിൻ്റെ കമ്മിയുണ്ട്. തുമ്പിക്കൈന് കുറച്ചും കൂടി മണ്ണ് ഇരുന്നോട്ടെ. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് മൊത്തത്തിലാണ് തേച്ച് കൊടുക്കുകയാണേ. പിന്നെ മേത്ത് വരുന്ന ഓരോ ചുളിവുകൾ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ആന എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം കമ്മിയില്ലേ. വേറെ ഒന്നുമല്ല, നമ്മൾ ചെവി ഇപ്പോഴും വെച്ചു കൊടുത്തിട്ടില്ല. നമുക്കൊരു ചെവി ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മളൊരു പാളന്നെ എടുക്കുകയാണ്. അതിൽ ഒരു ചെവിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിതാ ഈ ഒരു ഭാഗം ഈ ഒരു കുഴിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചെടുക്കാം. ഇനി വാലിൽ രോമമായിട്ട് കുറച്ച് ചകിരി വെച്ചുകൊടുക്കുക. പിന്നെ കുറച്ച് കണ്ണിലും വെച്ചുകൊടുക്കുക. അപ്പോൾ കളറില്ലാതെ നമ്മുടെ ആനേനെ എന്താ അവസാനമായിട്ടൊന്ന് കണ്ടോ. നമ്മൾ കളർ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ചുളിവുകളൊക്കെ ഉണ്ടാകുമെന്ന് സംശയമാണ്. മണ്ണാകൊണ്ട് കണ്ടോ ചില ഭാഗത്തൊക്കെ ഇപ്പോൾ തന്നെ ബ്രഷ് ഇങ്ങനെ വലിക്കുമ്പോൾ മൂടണൊക്കെ ഉണ്ട്.
അപ്പൊ ആന കുട്ടിയൊക്കെ റെഡിയാണ്. പക്ഷെ ആനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി ആയാലേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ തന്നെ നമ്മുടെ ആനക്കുട്ടി പട്ടൊക്കെ തിന്ന് പിണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രായത്തിലുള്ള ആന പട്ടതിങ്ങോ പിണ്ടിടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ. പിന്നെ നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെതായ വിള്ളലൊക്കെ ഇവിടെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോകട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആനേനെ കുറിച്ചിട്ടുള്ള കുറ്റവും കുറവും നല്ല കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.